Season 2. ആർക്കും തകർക്കാനാകാത്ത ചിരിയുടെ മുന്നേറ്റവുമായി ഞങ്ങളുടെ ഇന്നത്തെ അധ്യായം ആരംഭിക്കുകയാണ്. വെൽക്കം ടു അനദർ മാഗ്നോളിയസ് എപ്പിസോഡ് ഓഫ് കോമഡി സ്റ്റാർസ് സീസൺ 2. നമ്മുടെ സെലിബ്രിറ്റി ഗസ്റ്റിന് സ്വാഗതം. ഗിഫ്റ്റഡ് പ്ലേബാക്ക് സിംഗർ ഉണ്ണികൃഷ്ണൻ. താങ്ക് യു. സെലിബ്രിറ്റി ഗസ്റ്റായി ഇന്ന് ഇവിടെ എത്തുന്നത് മലയാളത്തിലെ റീസെന്റ് ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റുകളിലെ നായിക സാന്നിധ്യമാണ്. ലേഡീസ് ആൻഡ് ജെന്റൽമെൻ, പ്ലീസ് വെൽക്കം the very talented Aishwarya Lakshmi. വിജയ് സൂപ്പറും മായാനദി ഒരു ഒറ്റ പടം മാത്രം മതി. മായാനദി പിന്നെ മറ്റേ വരത്തൻ. വരത്തൻ ഇപ്പൊ ഇറങ്ങിയ അർജന്റീന ഫാൻസ്, കാട്ടൂർ കടവ് തുടങ്ങിയ എല്ലാ ചിത്രങ്ങളിലും അതും ഹിറ്റാണ്. അതിനൊരു വലിയ കയ്യടി. ഐശ്വര്യക്ക് എന്താണ് പറയാനുള്ളത്? ഐശ്വര്യമായിട്ട് പ്ലീസ്. ഒരുപാട് ഒരുപാട് സന്തോഷം. കോമഡി സ്റ്റാർസിലേക്ക് ഞാൻ രണ്ടാമത്തെ തവണയാണ് വരുന്നത്. പിന്നെ അർജന്റീന ഫാൻസ്, കാട്ടൂർ കടവ്, അതാണ് ഏറ്റവും പുതിയ വിശേഷം. ഒരു കുഞ്ഞു സിനിമയാണ്, നല്ല സിനിമയാണ്. ഒരു 36 പുതുമുഖങ്ങളുണ്ട് നമ്മുടെ സിനിമയിൽ. ഞാൻ കാളിദാസും പിന്നെ അനീഷ് എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാരക്ടറും ഒരാൾ മാത്രമേ നോൺ ഫേസസ് ആയിട്ടുള്ളൂ. ബാക്കി എല്ലാവരും പുതുമുഖങ്ങളാണ്. ഓക്കെ, അപ്പോൾ അർജന്റീന ഫാൻസ്, കാട്ടൂർ കടവ്, അതിന്റെ സക്സസിന് ഒരു വലിയ കയ്യടി നമുക്ക് ഐശ്വര്യയ്ക്ക് കൊടുക്കാം. ഉണ്ണിച്ചേട ഐശ്വര്യ ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് എന്നവളെ എന്ന് തുടങ്ങുന്ന ഉണ്ണിച്ചേട്ടന്റെ ദി ഓൾ ടൈം ദി എപ്പിക് സോങ് ഒന്ന് പാടണം. ഐശ്വര്യയുടെ പേരിൽ തന്നെ ഐശ്വര്യമുണ്ട്. സോ ഐ തിങ്ക് വാട്ട് എവർ യു ഡു വിൽ ബി സക്സസ്. ഗോഡ് ബ്ലെസ് യു. വയറ്റക്കും തൊണ്ടയ്ക്കും ഉരുവമില്ല, ഒരു ഉരുണ്ടയും ഉരുളുതടി. കാത്തിരുന്നാൽ, എതിർപ്പാത്തിരുന്നാൽ ഒരു നിമിഷമോ വർഷമടി. കൺകഴിയെല്ലാം എന്നെ പാർപ്പത് പോ, ഒരു കലക്കമും തോന്നതടി. ഇത് സ്വർഗമാ നരകമാ സൊല്ലടി ഉള്ളപ്പടി. നാം വാഴ്വതും വിടെ കൊണ്ടു പോവതും വാർത്തയിൽ ഉള്ളതടി. എന്നവൾ അടി എന്നവളെ, എന്തൻ ഇദയത്തെ തൊലൈത്ത് വിട്ടേ. അർജന്റീന എന്ന് പറഞ്ഞാൽ അതിനൊരു മാറ്റം ഇല്ല. എടാ, അർജന്റീന കളിക്കളത്തിൽ ഇറങ്ങിയ കപ്പടിക്കാതെ വന്ന ചരിത്രമില്ല. അതല്ലേ ഭൂടത്തിൽ അർജന്റീന പേര് നല്ല വലുതായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, ഇപ്പൊ അതുകൊണ്ടാണ് അർജന്റീന ഫാൻസിന് വേണ്ടി ഒരു സിനിമ ഇറക്കി വെച്ചിരിക്കുന്നത്. അതെ അതെ, അർജന്റീന ഫാൻസ് വട്ടിയൂർക്കാവ് മേലെ കടവ്. അല്ല എടാ, കൊട്ടാരക്കര ഉറപ്പില്ല. അങ്ങനെ ഒരുപാട് സന്തോഷമുണ്ട് ചേച്ചി. ഈ ബ്രസീൽ ഫാൻസ് കളഞ്ഞിട്ട് ചേച്ചി അർജന്റീന ഫാൻസിലോട്ട് വന്നല്ലോ, അതിന് ഒരുപാട് സന്തോഷമുണ്ട്. അല്ല വന്നായിരുന്നു ആ സിനിമയിൽ? അങ്ങനെയാ വരും. അതുകൊണ്ട് ചേച്ചി ഞങ്ങൾക്ക് ചെലവ് ചെയ്യണം. ഞങ്ങളുടെ ടീമിൽ വന്നുകൊണ്ട് നമ്മൾ അങ്ങോട്ടല്ലേ ചെലവ് ചെയ്യേണ്ടത്? സിനിമാടിയാണ് ചെലവ് ചെയ്യാൻ നിന്നാലേ കുടുംബം എഴുതി വെക്കേണ്ടി വരും. നമസ്കാരം. നീ എനിക്ക് പറഞ്ഞുതരണോ? അറിയാ, പിന്നെ എനിക്ക് അറിഞ്ഞൂടെ. നമസ്കാരം. നമസ്കാരം. ഞങ്ങൾ എനിക്കും കൂടി പാട്ടുകാരനാണ്. പാട്ടുകാരൻ നേരത്തെ കല്യാണമാണ്, വരണം.
വരൂ നടന്നില്ല അതുകൊണ്ട് ഈ തടിച്ചില്ല ഒരു ഫോട്ടോ സെറ്റിൽ ഒരെണ്ണം തരാം എനിക്ക് വേണ്ട ഞാനല്ലേ പെണ്ണ് എന്നെ കൊന്നാലും ആ സാഹസത്തിന് ഞാൻ മുതിരില്ല പിടിക്കണം വരണം പിന്നെ യവന്മാര് പറയുന്നൊന്നും വിശ്വസിക്കരുത് നമ്മൾ പഴയ ബ്രസീലിലെ ടീമാണ് അല്ല എനിക്കൊരു സംശയം എന്റെ ഒരു കൂട്ടുകാരനായിരുന്നല്ലോ അജയ് ഘോഷ് എന്താണ് പിണങ്ങിപ്പോള കാരണം പറയും ആ രഹസ്യം അത് അജയ് ഘോഷിനോട് കൂടി മണ്ണടി അപ്പൊ പറഞ്ഞു തരത്തില്ല എന്നാൽ തിരിച്ച് ടീമിലേക്ക് വരില്ല അപ്പൊ നിങ്ങളുടെ വരുമെന്നാണോ നീ വിചാരിക്കുന്നത് നിനക്കൊക്കെ എന്ത് യോഗ്യത ഉണ്ടാ നീ അർജന്റീന എന്ന് വെച്ചാൽ എന്താണ് വലിയ കൊമ്പത്തെ ടീമാണോടാ അപ്പൊ പിന്നെ പതിനാറ് അടിയന്തരത്തിന്റെ വടവളമ്പിയത് മെസ്സിയാണ് പിന്നെ മെസ്സിന്റെ ചേട്ടനെ പോലെയാണ് നിയോമം വിളമ്പിത്തരോ നിന്റെ കല്യാണമോ ഈ കല്യാണം വിളിക്കാൻ ഇവിടെ കറങ്ങി നടന്നാലേ നെയ്മർ വന്ന് നിന്റെ കല്യാണത്തിന് സാമ്പാർ വിളമ്പി തരുമോടാ നെയ്മറിനെ കൊണ്ടുവരണോ ഞങ്ങള് ഞങ്ങളൊക്കെ തന്നെയാണ് റൊണാൾഡോ റൊമാരിയോ ബെബറ്റോ പെലെ നെയ്മർ ഞങ്ങളെ ടീം ഇറങ്ങുന്ന മഞ്ഞ കുരുവികളാണ് തകർത്തം കൊണ്ട് മാറ്റണം മഞ്ഞ പട മഞ്ഞപ്പടങ്ങളെ ഞെരിക്കും ഞങ്ങളുടെ ടീമിലുണ്ടോ ആള് നിന്റെ ടീമിൽ ആരുണ്ടടാ ഒരു മെസ്സി അല്ലാതെ ആരിരിക്കുന്നതാ നിന്റെ ഒക്കെ ടീമില് ഒരു കാര്യം ചോദിച്ചോട്ടെ ഫുട്ബോൾ ആദ്യമായിട്ട് ആരംഭിച്ചത് ഏത് രാജ്യത്തിലാണ് ഉറുഗ്വേയിലാണ് ഉറുഗ്വേയിലല്ല ആദ്യമായി ഫുട്ബോൾ ആരംഭിക്കുന്നത് ചൈനയിലാണ് അന്നവർ ആദ്യമായിട്ടുണ്ടാക്കി ഫുട്ബോൾ ഡ്യൂപ്ലിക്കേറ്റ് ഐശ്വര്യ അപ്പുറത്തെ ടീമിൽ പോയുള്ള ഇടപാടുകൾ വേണ്ട തിരിച്ചു വരണം കാരണം എന്ന് വെച്ചാൽ അറിയാലോ ഇനിയിപ്പോ ഒരു പുതിയ LED TV ഒക്കെ നമുക്ക് വാങ്ങിച്ചു വെക്കണം ഒരു കാര്യം ഞങ്ങൾ പറയാം ഞങ്ങൾ ഇതാ ഫാൻസ് എന്ന് പറഞ്ഞ് നടക്കുന്നു ഞങ്ങൾ കുറെ ചെറുപ്പക്കാരുണ്ട് പക്ഷെ നാടിന് നന്മയാണ് ചെയ്യുന്നത് ദുരിതാശ്വാസ പ്രവർത്തനം ഞങ്ങൾ ചെയ്തു ഒരുപാട് ആൾക്കാർ പാവപ്പെട്ട കുട്ടികൾക്ക് നമ്മൾ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്നു പിന്നെ ഒരു കാര്യം നിങ്ങളെ പോലെ ജോലിയും കൂലി ഇല്ലാതെ പഠിക്കാൻ നടക്കുന്നവരല്ല നല്ല വിവരവും വിദ്യാഭ്യാസവും ഉള്ള ആൾക്കാരാണ് ഞങ്ങൾ ഈ അർജന്റീന ഫാൻസിലുള്ളത് അറിയോ അത് ഞങ്ങളുടെ ഓരോ ഫ്ലസ്കിലും കണ്ട് അറിയാൻ പറ്റും ഫ്ലാസ്ക് എന്ന് പറയാത്ത ഭാഗ്യം എന്നാ കട്ടൻ ചായ ഞാൻ കുടിച്ചോണ്ടിരിക്കായിരുന്നു എന്റെ വീടിന്റെ വാതിൽ പോലും എഴുതി വെച്ചിട്ടുണ്ട് മെസ്സി ഈ വീടിന്റെ ഐശ്വര്യം അത് മാത്രമല്ല നിന്റെ കക്കൂസിന്റെ ബോർഡ് മെസ്സിയിലല്ലാണ് മെസ്സി ചാടി കളിക്കുന്നത് സാറേ യവമാർ യവമാരെ കാരുണ്യ പ്രവർത്തനങ്ങളും മറ്റേ പറിച്ചതൊക്കെ നടത്തുന്നുണ്ട് പക്ഷേ യവമാരെ മറക്കാൻ പറ്റില്ല സാറേ 250 പേരുടെ ജീവൻ രക്ഷിച്ച ആൾക്കാരാണ് അതായത് യവമാരുടെ കളി കാണുന്ന ദിവസം അവിടെ 250 പേർക്കുള്ള പവലിയൻ ഗാലറി റെഡിയാക്കിയിരുന്നു സംഘാടകരും യവമാരാണ് കളിക്കുന്നതെന്ന് അറിഞ്ഞ് 250 പേരും വന്നില്ല ആ ഗാലറി തകർന്നു വീണു അപ്പൊ ആൾക്കാർ അതിൽ ഉണ്ടായിരുന്നെങ്കിലോ അപ്പൊ യവമാർ ആൾക്കാരുടെ ജീവൻ രക്ഷിച്ച ആൾക്കാർ ആ ഒരു നന്ദി ഹലോ ഞാൻ കല്യാണം കഴിക്കാൻ വെച്ചിരുന്ന പെണ്ണ് ഒരു പോർച്ചുഗൽ ഫാനോട് വിളിച്ചോടി പോയി ഞങ്ങള് ഞങ്ങളുടെ ഇഷ്ടതാരം IM Vijay-ന്റെ കൂടെയാണ് എന്താ സംഭവം കാമുകി വിളിച്ചോടി പോയതിന്റെ ക്ഷീണമൊക്കെ മാറിയോ കാമുകി അവളെ വഴിക്ക് അങ്ങ് പോട്ടെ സാറേ ഞങ്ങൾക്ക് രാജ്യങ്ങളാണ് വലുത് അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് ഇവിടെ ഒരു കളി നടത്താൻ തീരുമാനിച്ചു ഫുട്ബോൾ രണ്ട് ടീമായിട്ട് തിരിഞ്ഞു റെഡിയാണോ സാറേ എങ്ങനെയാണ് ടീം അതായത് ബ്രസീലിയൻ ടീം എന്ന് പറയുമ്പോൾ സാറ് ഞാൻ ബ്രസീൽ സാറ് ഞങ്ങളുടെ റൊണാൾഡോ ഓക്കെ റീമി നമ്മളുടെ ബെബറ്റോ ഓക്കെ ഉണ്ണികൃഷ്ണൻ സാറ് ഞങ്ങളുടെ പെലെ ഓക്കെ ഞങ്ങളുടെ ലാൽ സാർ ലാൽ സാറാണ് നിങ്ങളുടെ മെസ്സി മീര മീര നിങ്ങളുടെ യുവാൻ റോമൻ റെക്കോർഡ് അടുത്തത് വളരെ വളരെ സസ്പെൻസ് ആണ് ആരെന്നറിയോ ആരാണ് ഐശ്വര്യലക്ഷ്മി വിളിച്ചോണ്ട് നിങ്ങളെ ടീമിലേക്ക് മാറ്റി ബ്രസീലുകാർ അടുത്തൊന്നും വരല്ലേ ഞങ്ങൾ സാർ എങ്ങോട്ട് സാർ സാർ അതിലോട്ട് പോകാൻ പോകുന്നു ആദ്യമായിട്ട് ഗോൾ അടിക്കാൻ വരുന്ന ഞങ്ങളുടെ റൊണാൾഡോയാണ് തടയുന്നത് നിങ്ങളുടെ മെസ്സി ഞങ്ങളുടെ നെയ്മർ ആണ് ഇപ്പോൾ ഗോൾ അടിക്കാൻ പോകുന്നത് ബ്രസീലിന്റെ നെയ്മർ അർജന്റീനയ്ക്ക് വേണ്ടി അവരുടെ മെസ്സിയാണ് ഇപ്പോൾ അടുത്തത് ഗോളടിക്കാൻ വേണ്ടി വരുന്നത് യുവാൻ റോമൻ റിക്കൽമി
ഞാൻ കോടി ശരിയായി രണ്ട് മിനിറ്റ് കൊണ്ട് സ്റ്റൗ വന്നാൽ കോടി ശരിയായി സത്യം ഈ പത്രം എടുത്ത് വായിച്ചോക്ക്
ഡാൻസ് മത്സരം 1.5 കോടി രൂപ സമ്മാനം കുടുംബിനികൾക്ക് സുവർണാവസരം ഇനി ചേച്ചിക്ക് എന്ത് ഞാൻ കുടുംബിനിയല്ലേ ഞാൻ പങ്കെടുക്കാൻ പോണ് എന്തിന് എനിക്ക് മുൻഗണന ഉണ്ടോടാ അതിനകത്ത് ഇത് പശുവിനെ അഴിച്ചോട്ടാ വിളിക്കണല്ലോ ഡാൻസ് മത്സരമാണ് നാലഞ്ച് വർഷം കൊണ്ട് ഈ ചേച്ചിരി അണ്ണന്റെ ചെലവിലാണ് ഞാൻ നീ ജീവിക്കുന്നത് എന്നിട്ട് അവരെ മൂത്തോക്കി നിനക്ക് പറ്റാന്ന് പറയുന്ന നാണം വിളിയാണ് അവനെ നന്ദിയുണ്ട് മക്കളെ പറഞ്ഞോടാ വേറെ ഒന്നുമില്ല മക്കളെ ഞാൻ പത്രത്തിലൊരു വാർത്ത ഉണ്ട് നല്ല നല്ല സന്തോഷമുള്ള ഒരു വാർത്ത ഞാൻ ഇവനെ കാണിച്ചു കൊടുത്തു ഇവൻ പറയണേ എനിക്ക് ഭ്രാന്താണ് നല്ലൊരു വാർത്ത കാണിച്ചാണ് ചാച്ചി ഭ്രാന്തി എന്ന് പറയുന്നത് സംഭവം സംഭവം പറ ചാച്ചി പറ ഒരു ഡാൻസ് കോമ്പറ്റീഷന് പങ്കെടുക്കണം അതില് വിജയിച്ച 1.5 കോടി കിട്ടും ഞാൻ ആ ഡാൻസ് കോമ്പറ്റീഷനിൽ പോയി ഡാൻസ് കളിക്കുന്നു 1.5 കോടി വാങ്ങുന്നു ആരുണ്ടാക്കിയെന്ന് എന്ത് മക്കൾ എനിക്കിതൊന്നും കാണാൻ വയ്യേ എനിക്കൊന്നും കാണട്ടേ അളിയ സാബു നീങ്ങ വാ ഒന്നാമത് ചൂട് സമയം ഈ പെണ്ണും പിള്ള ഉള്ള വെയിലും കൊണ്ട് അവർക്ക് കിറുക്കെടുത്ത് നിൽക്കുക ഇവിടെ താളത്തിൽ നമ്മൾ തുള്ളാൻ നിന്ന് കഴിഞ്ഞാൽ അന്നം വരുമ്പം അതിന് സമാധാനം പറയേണ്ടി വരും ഒന്നാത്ത കാര്യം ഈ വെയില് കൊണ്ടുകൊണ്ട് അവർക്ക് ഇപ്പൊ കിറുക്കാണ് മുഴുക്കിറുക്ക് എന്റെ കണ്ണാടി അവരെ കയ്യിൽ ഇരിക്കില്ലായിരുന്നു മുഖം എങ്ങനെ തപ്പി നോക്കിയാ പോരായിരുന്നു അതെങ്ങനെ മനസ്സിലാവിടെ നിന്റെ മുഖത്തും വീശയില്ല അവളെ മുഖത്തും വീശയില്ല ഞാൻ പറഞ്ഞു കേക്ക് ഈ ഉണക്ക ചായ കട ഇട്ടോണ്ടിരുന്ന മതിയാടാ നമുക്കിവിടെ 5-സ്റ്റാർ ഹോട്ടലൊക്കെ ഇട്ട് നല്ല അടിപൊളി ജീവിക്കണ്ടേ അപ്പൊ എന്ത് വേണം എന്തോ 5-സ്റ്റാർ ഹോട്ടൽ ഇവിടെ പറഞ്ഞെങ്കിൽ എന്ത് വേണം സിമന്റും മണലും വേണം കിഴങ്ങാടാ നീ പറഞ്ഞോട്ടെ മക്കളെ നിന്റെ അറിവിൽ ആരെങ്കിലും ഉണ്ടോ നിക്കല്ലേ ആള് ആര് ഡാൻസർ തമ്പി പണ്ട് ഞാൻ ഡാൻസ് ആയിരുന്നു അവനെ പോവാൻ പറയാ നമുക്ക് വേറെ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ നോക്കണത് നമുക്ക് ദീപുവിന് വിളിച്ചാലോ അതാ അത് നോക്കിയല്ല ചേച്ചി ഞാൻ പറയുന്ന പോലെ കേൾക്കണം അവിടെ നമ്മൾ ഫോം വല്ല കൊടുക്കേണ്ട കാര്യമുണ്ടോ അവിടെ ഫോം പൂരിപ്പിച്ചു കൊടുക്കണം നമ്മൾ ഒരു വീഡിയോ അയച്ചു കൊടുക്കണം പെർഫോമൻസിന്റെ പക്ഷെ വീഡിയോ ആരെടുക്കും വെളിയിൽ നമ്മൾ ആരെയും വിളിക്കേണ്ട കാര്യമില്ല സാബു നിക്കല്ലേ അയ്യോ സാബു ക്യാമറ പിടിക്കോ എന്നെ പറ്റി പറഞ്ഞുറാ ഒളിമുറിയിൽ ഒളി ക്യാമറ വെക്കണം ടീമാണ് നീ പറഞ്ഞോ 1.5 കോടി രൂപ അപ്പൊ ഈ ചേച്ചി കിട്ടി അണ്ണന്റെ സന്തോഷം അപ്പൊ എന്ത് പറഞ്ഞാലും കേട്ടോ ആദ്യം നമ്മൾ സാബുനെ നോക്ക് എന്നിട്ട് ഈ വളയങ്ങ കൊള്ളാമൂടാ നീളു സാബുവിന്റെ അടുത്ത് കൊള്ളാമൂട എന്നിട്ട് എന്നെ നോക്കിട്ട് കൊള്ളാടാ നീളു കൊള്ളാടാ ഇത്രേ ഉള്ളു അത് കഴിഞ്ഞാൽ ഉടനെ അത് നമുക്ക് ഒരു ഗ്ലാസ് ഇങ്ങനെ എടുക്കുന്നു കഴുകുന്നു കഴുകുന്നു വെള്ളം കളയുന്നു മുഖത്തൊഴിക്കല്ല അങ്ങ് ദൂരെ കളയണം കഴുകുന്നു വെള്ളം കളയുന്നു കഴുകുന്നു വെള്ളം കളയുന്നു ഇനി നമുക്ക് പഴമയിലോട്ട് പോകാം നമ്മൾ ഈ അരിയാട്ടി കൊണ്ടുവരുന്ന ഏത് സാധനത്തിലാണ് ആട്ടുകല്ല് ആട്ടുകല്ല് ഒരു കുഞ്ഞു കുഴിയിലല്ലേ നമ്മൾ അരിയാട്ടി കൊണ്ടുവരുന്നത് അപ്പൊ നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ആട്ടേ പെട്ടെന്ന് പുരോഗമനം ഉണ്ടായി എന്ത് വന്നു ഒരേ അപ്പൊ ഗ്രൈൻഡറിലാട്ടുന്നു ആട്ടുകല്ലാട്ടുന്നു ഇനി അടുത്തത്
മതി. ഇനി നമ്മൾ ചേച്ചിക്ക് ഒരു മുന്തിരക്കോടി രൂപ കിട്ടിയല്ലേ, അപ്പൊ കൊറേ പാവങ്ങൾ കൊടുക്കണ്ടേ, കൊറേ പാവങ്ങൾ ഇങ്ങനെ നടന്നു പോകുമ്പോ നമ്മൾ ഇങ്ങനെ വീണ്ടും പറഞ്ഞു കൊടുത്തല്ലോ, എന്നിട്ട് ആ ഒരു സന്തോഷത്തോടെ തൊഴുമ്പോ നമ്മള് എടി മുതുക്കി ഉള്ള പൈസയൊക്കെ അവർക്ക് കൊടുത്തില്ലേ നീ, അപ്പൊ നീ പിച്ചക്കാരിയായ സിമ്പിളായി പൈസ പാട്ട് വേറെ കേസ് ചേച്ചി അല്പം താളം കുറവുണ്ട് ചേച്ചി, ബാക്കിയെല്ലാം പിടിക്കുമെങ്കിലും ഈ ആട്ടത്ര പറ്റി അതെനിക്കും തോന്നുന്നു. ചെറുക്കന്റെ കാര്യം കൊണ്ട് എടാ ഒന്നുമില്ല, അപ്പൊ നമ്മൾ തിരുവനന്തപുരത്തേക്കോ, അപ്പൊ തിരുവനന്തപുരത്ത് നിന്ന് നോക്കുമ്പോഴത്തേക്ക് സെക്രട്ടേറിയറ്റ് നമുക്ക് കാണാം. തിരുവനന്തപുരത്ത് ഇപ്പൊ തൃശ്ശൂർ പൂരം നടക്കുന്നത് നമ്മൾ പൂരത്തിന് വഹിക്കുമ്പോ തൃശ്ശൂർ തന്നെയാണ് കാണുന്നത്, അപ്പൊ അറിഞ്ഞോണത് തൃശ്ശൂരാണ് നമ്മൾ ഈ ജില്ല നോക്കിയാൽ കാണുന്ന സാധനം ആ ജില്ലയിലോ. അപ്പൊ ഈ സൂര്യന് ചന്ദ്രനി ആ ജില്ലയിലുള്ള നിനക്ക് ഭ്രാന്ത് സാബു, നിനക്ക് ഭ്രാന്ത് സാബു, വേണ്ട സാബു, ക്ലൈമാക്സ് കൊള്ളൂല. നമ്മളെ നിയമവ്യവസ്ഥിതി എന്താണ് കാണിക്കുന്നത്? അത് കറക്റ്റ്. ഞാൻ പറഞ്ഞ ഗൾഫിലുള്ള നിയമമൊക്കെ ഇവിടെ പറഞ്ഞ അതെ പറഞ്ഞു. ഇവിടെ പറഞ്ഞ ഒരു കാര്യം ചോദിക്കട്ടെ, വിദ്യാർത്ഥികളാണ് സപ്പോർട്ട് ചെയ്യേണ്ട അതാ ജയിൽപ്പുള്ളികളാണ്. എന്ത് ചോദ്യമിടാ സാബു, ഇവിടെ നമ്മളെ വിദ്യാർത്ഥികളല്ലേ സപ്പോർട്ട് ചെയ്യണ്ടേ, ജയിൽപ്പുള്ളികളെ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യോ? പഠിച്ചു വരുന്ന വിദ്യാർത്ഥികളാണോ സപ്പോർട്ട് ചെയ്യണ്ടേ? അതെ, ജയിൽപ്പുള്ളികളല്ല. പിന്നെ ഈ പഠിക്കുന്ന പിള്ളേർക്ക് ഉച്ചയ്ക്ക് കഞ്ഞി, ജയിൽപ്പുള്ളിയൊക്കെ ചപ്പാത്തി, ചിക്കൻ. എനിക്ക് അപ്പുറത്ത് തന്നെ ഒരു മുസ്ലിം ഫാമിലി വന്ന് പുതുതായിട്ട് താമസിക്കുന്നുണ്ട്, അവർക്ക് ഉച്ചയ്ക്ക് ബിരിയാണി കൊടുക്കണം. മുസ്ലിങ്ങൾ അന്ന് അവരടുത്ത് മിണ്ടാതെ മുസ്ലിം എന്ന് എങ്ങനെ മനസ്സിലാക്കി?
അപ്പുറത്തെ ആ കൊച്ച് തന്റെ കയറി വാപ്പാന്ന് വിളിക്കുന്ന കേട്ട് വാപ്പാന്ന് വിളിച്ച മുസ്ലിം അങ്ങനെയാണ് പള്ളിയിൽ പോകുമ്പോ ഹിന്ദു അതെന്താ അല്ല പള്ളിയിൽ അച്ഛനല്ലേ വിളിക്കണം പള്ളിയിൽ പപ്പാ എന്നല്ലേ വിളിക്കണം പറഞ്ഞോ ആലോചിച്ചോക്ക് അല്ല ഞാൻ പറഞ്ഞു പപ്പ എന്ന് വിളിച്ച കൃത്യം പള്ളിയിൽ അച്ഛനും വിളിക്കണം അച്ഛനും അണ്ണ ഞാൻ ഇതേപോലെയുള്ള ചോദ്യങ്ങൾ ആറു മാസം മുമ്പേ ചോദിച്ചതിനാണ് വീട്ടുകാർ പ്രാന്തം പറഞ്ഞ മഞ്ഞ കുളിയെന്ന് അവിടെ കൊണ്ടിട്ടുണ്ട് പിന്നെ ഒരു കാര്യം ഇലക്ഷനൊക്കെ വരിക അപ്പൊ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല നമുക്ക് കുറച്ച് പണികളുണ്ട് ഈ ഇലക്ഷൻ വന്നു കഴിഞ്ഞാലേ ഞാൻ ചാടിക്കാണ ഹലോ 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 പൂച്ചടി വഴിയെന്ന് തന്നെ പൂച്ചടി വഴിയെന്ന് തന്നെ എവിടാ ഇട നിങ്ങൾ എന്തോന്ന് പരിപാടിയുടെ നിങ്ങൾ എടാ നീ അനിയനെ ഫോൺ കൊടുത്താണ് നിങ്ങൾ എത്ര പേരുണ്ട് 28 പേരാ 28 പേരാണെങ്കിൽ ഓടാ വാ 28 കുഴപ്പമില്ല വാ 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 എന്തൊക്കെയുണ്ട് പുട്ടുണ്ട് ദോശയുണ്ട് അപ്പമുണ്ട് ആ അപ്പം കുഴപ്പമില്ലടാ കാരണം പറഞ്ഞ അപ്പുറത്തെ ആൾക്കാർ സാബു ആൾക്കാർ സാബു ഞാൻ പറഞ്ഞില്ലേ ഇലക്ഷൻ എടുക്കുമ്പോ കച്ചവടം ഇതാക്കൂന്ന് കേട്ടോ അവർക്ക് എന്തു അണ്ണാക്കില് അവിടെ എല്ലാം ബീഫ് എടുത്ത് തിന്നോ പെട്ടെന്ന് ദോശ കാര്യങ്ങളൊക്കെ ചെയ്തോ ഓർഡർ ചെയ്യാൻ വന്ന അതായത് അവർക്ക് 10 കൊല്ലം 15 കൊല്ലം 20 കൊല്ലം വേണ്ടതാ തോന്നുന്നു 150 എടാ തമ്പി തമ്പി കച്ചവടം പൊടി പൊടിക്കാൻ പോകണം ഒറ്റ കാര്യം ചെയ്യുക നേരെ ചെല്ലുക എന്നിട്ട് ദോശ ഉണ്ടാക്കണം എന്നിട്ട് ഞാൻ കഴിക്കും ഒരു വാശന 150 പഞ്ചായത്ത് ഓഫീസിൽ കയറിയാ പഞ്ചായത്ത് ഓഫീസിൽ കയറിയിട്ട് അതുവഴി പാർട്ടി ഓഫീസിൽ പോയിട്ട് 125 പോസ്റ്റർ എടുത്തോണ്ട് മറ്റേ ചായക്കട ഇങ്ങോട്ട് വാ അത്രേ ഉള്ളൂ കാരണം സമയെടുക്കൂ പാർട്ടിക്കാർക്ക് വേണ്ടി കുറച്ച് സമയം കൊണ്ട് ഇത്രേ പറ്റുള്ളൂ 1800 രൂപ താങ്കൾക്ക് 10 കൊല്ലം 15 കൊല്ലം 150 എണ്ണോ കഷ്ടപ്പെട്ടു പോയാട്ടോ പകുതി ഇവൻ തിന്നു ഇല്ലായിരുന്നേ ബാക്കിയും കൂടെ കൊണ്ട് തരാറുണ്ട് ഇതെന്തുവാ അത് ചെവി ചെവിക്കകത്തെന്തുവാ അത് കർണപടകം അടിയാ ഇതാണ് ഗെറ്റ് സെറ്റ് വിവരം വേണം ഇതെന്താ ഇതാണ് ചെവിക്കകത്ത് കണ്ടില്ലേ ഞാൻ മൊബൈലിൽ കുത്തി സംസാരിക്കണോ നീ കണ്ടില്ലേ അപ്പൊ ഇതൊക്കെയാ വിളിച്ചോണ്ട് പോണാ അതിനെ കഷ്ടപ്പെട്ടത് എങ്ങനെ ഉണ്ടാവും കുറെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ പാർട്ടിക്കാർ ഭരിച്ചു ഭരിച്ച് എല്ലാം കുടിച്ചിട്ടിരിക്കല്ലേ ഇതെല്ലാം കൂടി ശരിയാക്കാൻ വേണ്ടിയാണ് നമ്മളെ മോഹൻജി ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് അറിയാവോ ആ മോഹൻജി ഇതുവരെ ചത്തില്ലേ ഇല്ല ഓരോ കവലകൾ തോറും പഞ്ചായത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രകടനത്തിന് വേണ്ടി പോയിരിക്കല്ലേ നമ്മുടെ മോഹൻജി ഓട്ടും മോഹൻജിക്ക
മോഹൻജിയെ വിജയിപ്പിക്കുക. നമ്മുടെ ചിഹ്നം മൊബൈലേന്തിയ ചെറുപ്പക്കാരൻ. എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും ഈ ഒരു ഇലക്ഷന്റെ വിജയം കണ്ടിട്ട് മോഹൻജി അടങ്ങു എന്ന ഒരൊറ്റ വാശിപ്പുറത്താണ് നമ്മുടെ മോഹൻജി കൂട്ടാളികൾ എത്തിയിരിക്കുന്നത്. എന്തായാലും ഇനി ചേച്ചിയുടെ ചേട്ടൻ്റെ ഒക്കെ വോട്ട് കിട്ടുമെന്ന് അവരുടെ സ്റ്റൈൽ കണ്ടിട്ട് നമുക്ക് പറയാം അല്ലേ. എങ്ങും പോയേ കണ്ടത് ഒരു ചെറിയ കാത്തിരിപ്പാണ്. വി ആർ ഗോയിങ് ടു ടേക്ക് എ വെരി ഷോർട്ട് ബ്രേക്ക്. ബഹുമാനനായ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് എന്നെ വിളിക്കുകയുണ്ടായി. അറേ മോഹൻജി, കം ആയാ തു, സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. ഈ കേരളത്തിൽ ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടി ഭരിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ചൂടുണ്ടാകുമായിരുന്നു. 80s അമേരിക്കയിൽ എന്താണ് സംഭവിച്ചത്? രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 2,00,000 രൂപ. സമ്മതിദായകരെ, നിങ്ങൾ ഇതിനോടകം തന്നെ അറിഞ്ഞു കാണുമല്ലോ ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന വിവരം. എന്റെ ചിഹ്നമെന്ന് വെച്ചാൽ മൊബൈൽ എന്തിയ യുവാവ്. ഹലോ സുഹൃത്തേ, അത് മനസ്സിലായില്ലേ? ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറയുമ്പോൾ മൊബൈലാണ്. ഏതൊരു ചെറുപ്പക്കാരുടെയും മൊബൈൽ ഇല്ലയോ? അപ്പൊ ഈ പോളിംഗ് ബൂത്തിലേക്ക് വോട്ട് ചെയ്യാൻ ചെല്ലുമ്പോൾ ഇവർക്കുള്ള ഈ മൊബൈൽ ഉണ്ട്. അപ്പൊ ഓർമ്മ വരും ചിഹ്നം പടയലും മൊബൈൽ ചിഹ്നത്തിൽ കുത്തത്തില്ലേ? അതാണ് ബഹുമാനമുള്ള സംവിധായകരെ, 1980s അമേരിക്കയിൽ എന്താണ് സംഭവിച്ചത്? 80s അമേരിക്കയിൽ എന്താണ് സംഭവിച്ചത്? എന്തോ സംഭവിച്ചത്? അമേരിക്ക എന്ത് സംഭവിച്ചു? എത്ര കാലമാണ് രാഷ്ട്രീയത്തിൽ? അമേരിക്കയിൽ എന്തോ ഉണ്ടായി. ഹലോ, ആ അതെ, ഈ എത്രാണ്ട് ഒരു ഈ അമേരിക്കയിൽ എന്താണ് സംഭവിച്ചത്? ഹലോ ഹലോ, വലിയ വിഷയം ഉണ്ടായെന്നാണ് പറയുന്നത്. അമേരിക്കയിൽ ഒരു സുപ്രഭാതത്തിൽ വൈറ്റ് ഹൗസിൽ ഞാൻ ചെന്ന് കയറുമ്പോഴ് ബഹുമാനനായ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് എന്നെ വിളിക്കുകയുണ്ടായി. അറേ മോഹൻജി, കം ആയാ തു, സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. ഇന്ത്യയുടെ ദേശീയ ഭാഷ ഹിന്ദിയല്ലേ? ഞാൻ പുറത്തുപോയി ഹിന്ദിയെ സംസാരിക്കാറുണ്ട്. അപ്പൊ ചോദിച്ചു എന്തൊക്കെയുണ്ട് നാട്ടിൽ വിശേഷങ്ങൾ. കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോ പെട്ടെന്ന് ജോർജ് ബുഷ് വന്നു, സദ്ദാം ഹുസൈൻ വന്നു, പെട്ടെന്ന് ഒരു കോള്, നാട്ടിലൊരു കോള്. അമേരിക്കയിൽ ഞാൻ ചോദിക്കുകയാണ്,
1970-കളിൽ നമ്മുടെ കേരളത്തിൽ എന്തുണ്ടായി? കേരളത്തിൽ എന്തുണ്ടായി? അത് ഞാൻ പറഞ്ഞ കാര്യം എന്തോ? പ്രിയമുള്ളവരെ, ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കുകയാണ് നിങ്ങളോട്. ഈ കേരളത്തിൽ ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടി ഭരിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ചൂടുണ്ടാകുമായിരുന്നു. ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടി കേരളം ഭരിച്ചിരുന്നെങ്കിൽ കേരളത്തിൽ പ്രളയ കെടുതി ഉണ്ടാകുമായിരുന്നു. ഈ മഴയും വെയിലും മാറ്റാൻ നിങ്ങളുടെ പേര് ദൈവം എന്നല്ലോ. ഞാൻ എം പി ആയാൽ ഈ നാട് നന്നാക്കും. ജയിച്ചേ? ആ ജയിച്ച എം പി ആയാൽ ജയിക്കുമല്ലോ. അപ്പൊ തോറ്റാലോ തമ്പി? മോഞ്ചി മോഞ്ചി, സംഭവം കാര്യം എന്താ മനസ്സിലായി? കഴിഞ്ഞ ഹർത്താൽ നമ്മൾ ഈ കടയടിച്ച് പൊട്ടിച്ചില്ലേ? ഓ, അതിന്റെ കേന്ദ്രമാണ്. അത് പോയി സോൾവ് എങ്ങനെയെങ്കിലും ഓട്ട് പോകുന്നത്. സോൾവ് എനിക്കറിയാം, സോൾവ് എനിക്കറിയാം. അപ്പോൾ ഓട്ടിന്റെ കാര്യം സാബോ കോടാലി അവിടെ ഉണ്ടാടാ. മൂത്ത റാംകുട്ടൻ സുരേഷ്, നമ്മളെ രാഷ്ട്രീയക്കാരുടെ തടി കളി മൊത്തു. നമ്മടത്ത് ഇവരെ ഒന്നും പണി നടക്കത്തില്ല. നമസ്കാരം. നഷ്ടപരിഹാരമായി ഇതിരിക്കട്ടെ. പാർട്ടി കേന്ദ്ര കമ്മിറ്റി തന്നതാ 300 ഗുണമേ. അല്ല കട ബാക്കി നമ്മളുണ്ടല്ലോ. നിങ്ങൾ സമയം മെനക്കെടുത്ത വന്ന ശീബേ അരിയും കടത്തേടി ആട്ടം ഉണ്ട്. അരി ആട്ടം അങ്ങനെ നമ്മളെ മോഹൻജി ഏത് ലെവലിൽ പിടിച്ചാലും ജയിക്കണം. ജയിച്ചങ്ങ് പാർലമെന്റിൽ ചെന്നിട്ടുണ്ടല്ലോ. പാർലമെന്റിൽ നമ്മുടെ മോഹൻജിയുടെ ശബ്ദം മുടങ്ങണം. അതുകൊണ്ട് അരി ഞാൻ ആട്ടുന്നു, മനസ്സിലായി? എളുപ്പമല്ലേ. നമ്മൾ അരി എടുക്കുന്നു, നേരെ ഗ്രൈൻഡർ ഇടുന്നു, വെള്ളം ഒഴിക്കുന്നു, സ്വിച്ച് ഇടുന്നു. അതിനിവിടെ ഗ്രൈൻഡറും ഇല്ല, കറണ്ടും ഇല്ല. നമ്മൾ വേണ്ട ഇതിനകത്താണ് ആട്ടണം. സാബുവേ, ആ വിറകൊക്കെ ഒന്ന് കീറിയിട്ടല്ലടാ. മോഹൻജി കീറും, മോഹൻജി കീറും, മോഹൻജി കീറും. കഷ്ടപ്പെടുന്ന നമ്മുടെ പാർട്ടി നേതാവ് മോഹൻജി, രണ്ട് കഷ്ടമേ ഉള്ളൂ. പിന്നെ ഒരു കുറ്റം കൂടെ പിറവി കിടപ്പുണ്ട്, അതിപ്പോ ഇറക്കി തരാളില്ല വന്നിട്ട് കേട്ടാ. മോഹൻജി നമ്മുടെ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മണ്ഡലം തന്നെ മാറും. മണ്ഡലം മാറുന്നല്ല, മണ്ഡലം മാറി. കിഴക്കേക്കരയല്ലേ ഇത്? പുത്തൂര് മണ്ഡലം. ഈ പാലത്തിന്റെ അപ്പുറം വരെ കിഴക്കേക്കരയുള്ളു, ഈ പാലത്തിന് ഇപ്പുറത്തോട്ട് പുത്തൂരാണ്. മണ്ഡലം മാറിപ്പോയി. പറഞ്ഞു വരുന്നത് വെച്ചാ ഈ ഞങ്ങളെ മണ്ഡലം കഴിഞ്ഞ് മൂന്നാലും കഴിപ്പിച്ച് ഞാൻ പറഞ്ഞിട്ടല്ലല്ലോ ഇതൊന്നും ചെയ്തത്. ഇതാണ് നിന്നെ പോലുള്ള കപട രാഷ്ട്രീയക്കാരുടെ കുഴപ്പം. കാള പെറ്റെന്ന് കേൾക്കുമ്പോ ഉടനെ അങ്ങ് കയറെടുക്കും. Thank you.
കോസ്റ്റാസ്, ജീവിതത്തെ ഒരു ആഘോഷമായിട്ട് കാണുന്ന കുറച്ച് ജീവികളാണ് ഈ ഹോട്ടലിലുള്ളത്. ഒരാൾക്ക് സംശയമാണ്, പാപ്പ എന്ന് മുസ്ലിങ്ങൾ വിളിക്കും, അച്ഛ എന്ന് ഹിന്ദുക്കൾ വിളിക്കും, ക്രൈസ്തവര് അപ്പച്ചാന്നോ പപ്പ എന്നോ വിളിക്കും, അങ്ങനെയാണെങ്കിൽ ഡാഡി എന്ന് വിളിക്കാം, അങ്ങനെയാണെങ്കിൽ പള്ളിയിൽ അച്ഛനെ എന്തിനാ അച്ഛ എന്ന് വിളിക്കുന്നത്? അത് ഹിന്ദുക്കളിൽ ആ സംശയങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഒരു ജീവനക്കാരൻ്റെ വിനോദം. അതിൽ അയാൾ സായൂജ്യം കണ്ടെത്തുന്നു, അതിന് നല്ല ഹ്യൂമർ ഉണ്ടായിരുന്നു. അടുത്ത ജീവനക്കാരൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എളുപ്പ വഴിയിലൂടെ ഡാൻസ് പഠിപ്പിക്കുക എന്നതാണ്. ചില ആ ഡാൻസ് പഠിപ്പിക്കുന്നതിൽ കലയുണ്ട്, അല്പ ചിന്തയുണ്ട്. അത് ഹൃദിസ്ഥമാക്കാൻ ഏറ്റവും എളുപ്പ വഴിയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമുക്കും ആ ഡാൻസ് സ്റ്റെപ്സൊക്കെ മനസ്സിലായി. പറ്റിയ ഒരു കൊച്ചമ്മ ഹോട്ടലിലെ മുതലാളിയുടെ ഭാര്യ 1.5 കോടി രൂപ കിട്ടുന്നു വാർത്ത വായിച്ച് എന്നെ ബോധം കെട്ട് വീഴുകയാണ്. അത് ഒരു നല്ല ട്വിസ്റ്റായിരുന്നു. പിന്നെ നിങ്ങൾ പോകുന്നത് ഇന്നത്തെ സമകാലിക സംഭവങ്ങളിലേക്കാണ്. അവിടെ നിങ്ങൾ വിഷ്വലായിട്ട് നിങ്ങൾ തയ്യാറാക്കിയ സ്ഥാനാർത്ഥിയുടെ നമ്മുടെ മോഹൻജി, മോഹൻജി ഇതിനകം തന്നെ 2-3 പ്രാവശ്യം വന്നു കഴിഞ്ഞു, എന്നാൽ പോലും നമ്മുടെ മനസ്സിൽ പതിഞ്ഞ കഥാപാത്രമാണ് മോഹൻജി. മണ്ടനാണ്, അനുയായികളും ഒക്കെ മണ്ടന്മാരാണ്. പക്ഷേ അവരൊക്കെ ഓരോ ഷെയർ പോക്കറ്റിലെടുത്തതിന് ശേഷമാണ് ബാക്കി കാശുകളൊക്കെ ആർക്കെങ്കിലും കൊടുക്കുന്നത്. അത് ഇന്നത്തെ രാഷ്ട്രീയക്കാരുടെ നല്ല ഒരു എക്സാമ്പിളായിട്ട് തന്നെ നമുക്ക് കണക്കാക്കാം. ഗുഡ് സ്കിൽ, ഓൾ ദ ബെസ്റ്റ് ഇൻ പോസ്റ്റാസ്. ടീം ഫോർ സ്റ്റാർസ് പൊളിറ്റിക്സ് ബേസ് ചെയ്ത് നല്ലൊരു സ്കിറ്റായിരുന്നു. എനിക്ക് അത്ഭുതം തോന്നുന്നു, കാരണം ഈ മോഹൻജിയും 5-6 എപ്പിസോഡുകൾ തുടർച്ചയായിട്ട് നിങ്ങൾക്ക് മാത്രമേ ആ ക്രെഡിറ്റ് അവകാശപ്പെടാനുള്ളൂ. കോമഡി സ്റ്റാർസ് സ്ഥിരമായിട്ട് വാച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ കഥാപാത്രങ്ങളൊക്കെ രജിസ്റ്റർ ആയി. അങ്ങനെ വേറൊരു സ്കിറ്റിലും ഞാൻ കണ്ടിട്ടില്ല. ഇപ്രാവശ്യം നിങ്ങൾ വിജയിച്ചു എന്ന് തന്നെ പറയാം. പ്രേക്ഷകർക്ക് തല കുത്തി മറിച്ചിരിക്കുകയായിരുന്നു. ചില പാട്ട് ഒത്തിരി തവണ കേട്ടാലും വീണ്ടും ആസ്വദിക്കില്ല എന്ന് പറഞ്ഞ പോലെയാണ് നിങ്ങളുടെ ഈ സ്കിറ്റിലെ എല്ലാ കോമഡികളും. ഓൾ ദ ബെസ്റ്റ്, അടിപൊളി, താങ്ക് യു. മൊത്തത്തിൽ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, ഒരുപാട് നല്ല തമാശകളുണ്ട്. ഏതായാലും നിങ്ങളിത് വെറുതെ വന്നിട്ട് ഒരു പെർഫോമൻസ് നടത്തിയതല്ല, അതിന് വേണ്ടിയിട്ട് ഒരു തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ട്. പുറത്തു പോയിട്ട് വീഡിയോ ഷൂട്ട് ചെയ്ത് വന്നിട്ട് അത് ഒക്കെ ചെയ്യാൻ അതിന് വേണ്ടിയിട്ട് ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് തോന്നി. നന്നായിട്ട് എൻജോയ് ചെയ്തു. ഇടയ്ക്ക് എവിടെയൊക്കെയോ ഒന്ന് ചെറുതായിട്ട് സ്ലോ ആയ പോലെ തോന്നിയെങ്കിലും എൻഡിലേക്കൊക്കെ വന്നപ്പോഴും നന്നായിരുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ ആനുകാലിക പ്രസക്തിയുള്ള ഒരു വിഷയം എന്നുള്ള നിലക്ക് അത് നന്നായിരിക്കുന്നു. എന്താ പറയുക, ഒരു വൈബിനെ മാർക്സിലും എത്രത്തോളം റിഫ്ലക്ട് ചെയ്യുന്ന നമുക്ക് ചോദിച്ചറിയാം. ഓക്കെ, റിമി 29 ഓഫ് 40. ലാൻസർ 28. ഇന്നത്തെ ആനുകാലികം റൗണ്ടിലെ ഈ ഒരു ആക്ടിന് ദേ ആർ ഗെറ്റിംഗ് 95 ഓഫ് 100. വളരെ ബ്ലെസ്ഡ് ആയിട്ടുള്ള രണ്ട് ആർട്ടിസ്റ്റുകളെയാണ് ഇന്ന് കോമഡി സ്റ്റാർസിൻ്റെ ഗസ്റ്റ് പാനലിൽ നമ്മൾ കിട്ടിയത്. എന്തായാലും ഇതുപോലെയുള്ള നിങ്ങൾ ഇനിയും കാണണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് നല്ല ആർട്ടിസ്റ്റുകളുമായിട്ട് ഈ ഒരു വേദിയിൽ നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഞങ്ങൾ വീണ്ടും എത്തും. നെക്സ്റ്റ് ടൈം വി ഓൾ മീറ്റ്. ദിസ് ഇസ് കോമഡി സ്റ്റാർസ് സീസൺ 2. അവിടെ തന്നെ സ്ഥിരമായിട്ട് മൂത്രമൊഴിക്കുന്ന കുറെ അവന്മാരുണ്ട്. ഇന്ന് അവന്മാരെ പൊക്കിയത് തന്നെ. അയ്യോ, പൊക്കാൻ വേണ്ടി ഇരിക്കണല്ല, ഇവിടെ മൂത്രമൊഴിക്കുന്ന ബോർഡിന്റെ തൊട്ട് താഴെ സാറ് ഇന്ന് മൂത്രമൊഴിക്കുന്ന കൈവച്ചിട്ട് പെണ്ണുമ്പിളോട് സംസാരിച്ചിരുന്നു. അവള് കഥ പിടിച്ച ഒറ്റ അടപ്പ് രക്തം ചത്തു കിടക്കുന്നു. സുരേഷ് കണ്ടറാക്കിന്റെയും ആ ബംഗാളികളെ വോട്ട് നമ്മൾ കിട്ടത്തില്ല. ബംഗാളിയെ ഇവിടെ അല്ല, ബംഗാളിലാണ് വോട്ട്. അതുകൊണ്ടല്ലേ ചോറ് ഇവിടെ കൂടുതലും ബംഗാളി. മഹാപ്രഭോ, എന്നെ അനുഗ്രഹിക്കണം. ബ്രഹ്മാവ് നിക്കണ കണ്ടില്ലേ? സാറേ, എനിക്ക് 3 അച്ഛനുണ്ട്. ഏതച്ഛന്റെ നമ്പർ ശാസ്തമംഗലം ട്രിവാൻഡ്രം.
കോറലി. ഷെഡ്യൂൾ വിന്നേഴ്സ് പ്രൈസ് സ്പോൺസർഡ് ബൈ അർഫ ഗോൾഡ് കേരള ആൻഡ് തമിഴ്നാട്. പരിശുദ്ധിയുടെ പ്രൗഢിയുമായി താലം ജുവലേഴ്സ്, കിഴക്കേക്കോട്ട വെഞ്ഞാറ മോഡ് പോത്തൻകോട് കടക്കൽ. തീർത്ഥം ജുവലേഴ്സ്, എസ് ബി ടിക്ക് സമീപം തിരുമല നെട്ടയം ജംഗ്ഷൻ വട്ടിയൂർക്കാവ് സിഗ്നൽ ജംഗ്ഷൻ പാപ്പനംകോട്. സന്തോഷ് എന്റർപ്രൈസസ് കുളവിക്കുളം ജംഗ്ഷൻ നടുമുള്ള ഓഡിയൻസ് ഗിഫ്റ്റ് സ്പോൺസർഡ് ബൈ കൊല്ലം സുപ്രീം ഓൺ ഗ്രാം ഡിസൈനർ ജുവലറി കേരള ആൻഡ് മിഡിൽ ഈസ്റ്റ്.